വലിയൊരു വെള്ളപ്പൊക്കത്തിൻ്റെ നടുക്കം വിട്ട് മാറിയിട്ടില്ല ഇവിടെയുള്ള ആർക്കും. കഴിഞ്ഞ ദിവസം കോട്ടയം കൂട്ടിക്കലിലുണ്ടായ ഉരുൾപൊട്ടൽ നമ്മുടെ മണിമലയാറ്റിൻ്റെ ഇരു സൈഡിലുമുള്ള ആൾക്കാർക്ക് വളരെ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് അവിടെയുള്ള ഓരോരുത്തർക്കും ഉണ്ടായത്. പലർക്കും ജീവൻ മാത്രമേ തിരിച്ചു കിട്ടിയിട്ടുള്ളൂ. പലരുടെയും വീടുകൾ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ വീട് മുഴുവൻ വെള്ളം കയറി, വീട്ടിലെ ഒരു സാധനങ്ങൾ പോലും കിട്ടാത്ത അവസ്ഥയാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് ഇവിടെയും വലിയൊരു വെള്ളപ്പൊക്കം തന്നെയാണ് ഉണ്ടായത്. ഞങ്ങൾ നടക്കുന്ന വണ്ടിയൊക്കെ വരുന്ന റോഡാണിത്. റോഡിലൊക്കെ ഭയങ്കരമായിട്ട് ചെളിയെല്ലാം വന്നടിഞ്ഞ് നമുക്ക് നടക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ ചെളിയും എക്കലും ഒക്കെ വന്ന് അടിഞ്ഞ് കിടക്കുവാണ്. തോട്ടവും റബ്ബർ തോട്ടവും നടക്കുന്ന വഴികളും വീടിനകവും വീടിൻ്റെ മുറ്റവും എല്ലാം തന്നെ. മഴ സമയത്ത് സാധാരണ ആറ്റിൽ വെള്ളം പൊങ്ങാറുണ്ട്. മിക്ക സമയങ്ങളിലും വെള്ളം പൊങ്ങുമ്പം നമ്മുടെ ഈ റോഡിലൊക്കെ കയറാറുണ്ട്. അങ്ങനെ വിചാരിച്ചുള്ളൂ, ഈ റോഡിലൊക്കെ വന്ന് വെള്ളം നിൽക്കുമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ വരുന്നത്. അന്നേരം ഇവിടെ അടുത്തൊരു വീട്ടിൽ അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുകയാണ്. അമ്മയുടെക്കിൽ കാപ്പി ഉണ്ടാക്കി കൊടുക്കാൻ ചേച്ചി പോയിട്ടുണ്ടായിരുന്നു. ഒരു 12 മണിയൊക്കെ ആയപ്പോൾ എന്നെ ചേച്ചി വിളിച്ച് പറഞ്ഞത് ആറ്റിൽ ഭയങ്കരമായിട്ട് വെള്ളം കൂടി കണ്ടില്ലേന്ന് ചോദിച്ചു. അന്നേരം ഞങ്ങൾ വെള്ളം കാണാൻ വേണ്ടി ഇറങ്ങി റോഡിൽ വന്നപ്പം നന്നായിട്ട് വെള്ളം കൂടിയിട്ടുണ്ട്. എങ്കിൽ ചേച്ചി എടുക്കലോട്ട് പോകാൻ നിർത്ത് ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പം ചേച്ചിയും അവിടെ വയ്യാതിരിക്കുന്ന സ്ട്രോക്ക് വന്നൊരു അമ്മയാണ്, അമ്മയും മാത്രമേ ഉള്ളൂ. എങ്കിൽ വെള്ളം ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മുടെ തിരമാല വന്ന് കയറത്തില്ല, അതുപോലെ കയറിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ഞാനും ചേച്ചിയും പറഞ്ഞെങ്കിൽ നമുക്ക് അമ്മയെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് എടുത്തുകൊണ്ട് പോകാം. നടക്കാൻ വയ്യാത്ത ആളാണ്, എടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച് നോക്കുമ്പം ഭയങ്കരമായിട്ട് വെള്ളം ഇങ്ങനെ കീറി വരികയാണ്. അന്നേരം പിന്നെ ഓർത്തു ചേച്ചിയുടെ ഹസ്ബൻഡുണ്ട്, വിളിച്ച് വരുത്തി ചേട്ടനെ നന്നായിട്ട് നീന്തലൊക്കെ അറിയും, ചേട്ടനെ വിളിച്ചിട്ട് അമ്മ കൂട്ടിക്കൊണ്ട് പോകാൻ ഓർത്തു. അന്നേരം ചേട്ടൻ വന്നു നിന്നു, ഇതാണ് ആ വീട്. വന്ന് നിന്ന സമയത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് വെള്ളം ഇങ്ങനെ കീറി വന്നു, വീടിൻ്റെ അകത്ത് കീറി. ഞങ്ങൾക്ക് പിന്നെ തിരിച്ചിറങ്ങി പോകാൻ മേലാത്ത അവസ്ഥ, അതുപോലെ വെള്ളമായിപ്പോയി. പിന്നെ ഞങ്ങൾ അതിൻ്റെ രണ്ടാം നില കയറിയിരുന്നു, അതിൻ്റെ ജനൽ പൊളിച്ചിട്ടാണ് ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾ വള്ളം വന്ന് ഞങ്ങളെ കയറ്റിക്കൊണ്ട് പോകുന്നത്. കണ്ടോ, ഇതാണ് ആറ്. ഈ ആറിൻ്റെ അവസ്ഥ ഇപ്പം തന്നെ കണ്ടാലറിയാം. രണ്ട് സൈഡിലെ മരങ്ങളെല്ലാം പോയിട്ട് മണ്ണെല്ലാം പോയി, ഭയങ്കര ഒഴുക്കായിരുന്നു. മണ്ണെല്ലാം പോയിട്ട് വല്ലാത്തൊരു സ്ഥിതിയാണ്. പറമ്പിലൊക്കെ മണ്ണാണ്, മണ്ണ് കാരണം നമുക്ക് നടക്കാൻ ഭയങ്കര പാടാണ്. അതിൻ്റെ അങ്ങേക്കരയിലെ മരങ്ങളൊന്നുമില്ല, സൈഡിലുള്ള എല്ലാം പോയി, മണ്ണൊക്കെ ഇടിഞ്ഞു പോയി. വെള്ളം ആറ്റിപ്പൊങ്ങുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോൾ അറിയാം ഇപ്പം ആറിൻ്റെ അവസ്ഥയും വെള്ളം പൊങ്ങി ഒഴുകിക്കൊണ്ടിരുന്നുള്ള ആ അവസ്ഥയും കാണുമ്പോൾ അറിയാം എത്ര ഭീകരമായിരുന്നു എന്നുള്ളത്. ഇവിടെ ഞങ്ങളുടെ തൊട്ട് താഴെയുള്ള വീടിൻ്റെയൊക്കെ മേൽക്കൂര കാണാൻ മേലാത്ത രീതിയിൽ വെള്ളം പൊങ്ങി. അവിടെ അവർക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെടാനുള്ള സമയം മാത്രമേ കിട്ടിയുള്ളൂ. ഇതാണ് ഞങ്ങൾ കുടുങ്ങിക്കിടുന്ന വീട്. വീടിൻ്റെ അവസ്ഥ കണ്ടറിയാം എന്ത് എത്ര ഭീകരമായിരുന്നു എന്നുള്ളത്. ഞങ്ങൾ ഇവിടുന്ന് പോയി നടന്ന് നോക്കി രക്ഷപ്പെടാൻ പറ്റുമെന്ന്, പറ്റില്ല, ഭയങ്കര ഒഴുക്ക്. അത് കാരണം ഞങ്ങൾ പിന്നെ തിരിച്ച് വന്ന് ഇവിൻ്റെ മേളിലൊരു നിലയുണ്ട്, അവിടെ കയറി ഞങ്ങളിരുന്നു. ഒരു 2 മണിക്കൂർ ഞങ്ങൾ വീടിനുള്ളിലിരുന്നു. ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ വെള്ളം പൊങ്ങി വരികയാണ്. ഒന്നാമത്തെ നില മൂടി ഇങ്ങനെ വെള്ളം ഒപ്പം എത്തിയപ്പോൾ ഞങ്ങൾ കൺട്രോൾ റൂമിൽ വിളിച്ചു. അവർ വരാമെന്ന് പറയുന്നുണ്ട്, പക്ഷേ 1.5 മണിക്കൂർ ഇരുന്നിട്ടും അവർ പറയുന്നത് കാഞ്ഞിരപ്പള്ളി എരുമേലി മൊത്തം വെള്ളം മൂടിയെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ചേച്ചിയുടെ മോനുണ്ട്, മോനെ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ പെട്ടിരിക്കുവാണ്, വെള്ളം വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവനന്നേരം പിന്നെ അവിടെ നീന്തലറിയാവുന്ന ആൾക്കാരെ കൂട്ടി വന്നു. പിന്നെ വള്ളം ഉള്ളൊരു ചേട്ടനെ വിളിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ ഇവിടുന്ന് രക്ഷിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. ആറ്റിൽ നിന്ന് ഇത്രയും ദൂരമുള്ള വീട്ടിലേക്ക്. ശരിക്കും ഞങ്ങളുടെ രണ്ടാം ജന്മം എന്ന് വേണമെങ്കിൽ പറയാം. ദൈവം കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കാതെ തിരിച്ചെത്താൻ സാധിച്ചു.